Hi friends, welcome to Laze Media. In this video, we will talk about dog's hair loss. Roman Gurchilna Kurche, Samsari Kanoka. Randagan under Samsari Kanan, Onam Tena Chinal, Namare, the Wonder Matasa Porta Kamboli Patitilla, where every video you can scope illa. Randamata Karyon or another personal anna, Yana, even a lever answer, type the Shinichu. And then allow Karina Korea was at Maria, the Kakonda Tairikam. E hair loss on down, no, in the Vanamanga Parangama channel link commenting under the Valley Facebook link commenting. The Lara at them same answer Katana Parana, Magalia to Larival on the Villa, and I will look up a new garland. A better video at Anajian, Yarichu, Yarring Joy on the link share with the Villa, and over to some Saria. And Umbama channel, subscribe Chiata or another like subscribe Jiga, bell button goody click Ega. Hair loss, palavidathil undagarund. Palavidathil ennu cheynal, chalappo chala part aayittu ingane rogam kuzhinju povunnathu kaanam. Adhepole enna chala samayathu namakku mottathil namakku cheepumbam avade evide kadakkunna salathu ella rogam kaanam. Aa maasayittu hair loss undaavum. Cheriya oru alavile ella dogine namakku mudi kozhiyunnathokke pole thanne hair loss dogine undu. Adu limit vittu poguvaanennundengilana nammal shraddhikkandathu. Adinte ore reasons aayittu njan parayam. Enikku thonniya reasons main ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഡോഗിനെ അമിതമായിട്ട് കുളിപ്പിക്കുന്നതാണ് നമ്മൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ 14 ദിവസം രണ്ടാഴ്ചയൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഡോഗിനെ കുളിപ്പിക്കേണ്ടത് അപ്പോൾ എല്ലാ ദിവസവും ഇന്ന് നാളെ മറ്റന്നാൾ അങ്ങനെ കുളിപ്പിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡോഗിന്റെ സ്കിൻ ഡ്രൈ ആവത്തില്ല അതായത് ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും കുളിപ്പിക്കും വീണ്ടും ഒന്ന് ഉണങ്ങി വരുമ്പോഴേക്കും അന്നേരം കുളിപ്പിക്കും അങ്ങനെ കുളിപ്പിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ലോസിന് ചാൻസ് ഉണ്ട് അപ്പോൾ അടുപ്പിച്ച് കുളിപ്പിക്കാതിരിക്കുക അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പൈപ്പിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമൊക്കെ വരുമ്പോൾ അതിനകത്തായിരിക്കുമല്ലോ കുളിപ്പിക്കുന്നത് അപ്പോൾ അതിൽ ക്ലോറിനേഷനൊക്കെ നടന്ന വെള്ളമായിരിക്കും ചില ഡോഗിനെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അലർജി ഉണ്ടായിരിക്കും നമ്മൾ കഴിയ വീട്ടിൽ കിണറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിണറ്റിലെ വെള്ളത്തിൽ കുളിപ്പിക്കാൻ നോക്കുക അല്ലെങ്കിൽ അതൊരു വലിയ വിഷയമായിട്ട് പറയുകയല്ല എന്നാലും നമ്മൾ അടുപ്പിച്ച് കുളിപ്പിക്കുന്നത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക അതിന് പകരം ഡെയിലി ഹെയർ ചീകി കൊടുക്കുക ചീകി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ബെനിഫിറ്റാണ് ഉള്ളത് ഒന്നാമത്തെ കാര്യം ക്ലീൻ ആകും നമുക്ക് ദിവസവും കുളിപ്പിക്കേണ്ട ഒരു റീസൺ വരുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീകി കൊടുക്കുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും ഇത് സ്കിന്നിനും അതേപോലെ ഹെയർ വരാനും ഒക്കെ നല്ലതാണ് നമ്മുടെയൊക്കെ തല മസാജ് ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ അപ്പോൾ മനസ്സിലായല്ലോ ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ റീസൺ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡോഗിനെ കുളിപ്പിക്കുകയേ ചെയ്യത്തില്ല ചിലർ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴായിരിക്കും കുളിപ്പിക്കുന്നത് അത് മെയിനായിട്ട് എല്ലാവരും ഒരു ഡോഗിനെയൊക്കെ അപ്പുറത്തെ വീട്ടിൽ വളർത്തുന്ന ഇപ്പുറത്തെ വീട്ടിൽ വളർത്തുന്ന അങ്ങനെയൊക്കെ കാണുന്നവർ നമുക്ക് കൂടെ ഒരു ഡോഗ് വേണ്ടതെന്നുള്ള രീതിയിൽ അഭിമാന പ്രശ്നമായിട്ട് എടുക്കും പിന്നെ അതിനെ നോക്കാൻ പറ്റത്തില്ല സമയം കാണത്തില്ല വേറെ കാര്യങ്ങളിലോട്ട് പോകും അതുമായിട്ടുള്ള ഒരു സ്നേഹവും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരും കുറേ ദിവസം കഴിയുമ്പോഴത്തേന് ഡോഗിനും എന്താണ് ഒരു സ്മെല്ല് വെക്കായി പിന്നെ അടുപ്പിക്കത്തില്ല പിന്നെ എന്തിനു കുളിപ്പിക്കണം അപ്പോൾ കുളിപ്പിക്കാത്ത ഒരു റീസണാണ് കുളിപ്പിച്ചില്ല എന്നുണ്ടെങ്കിലും ഹെയർ ലോസ് ഉണ്ടാവും കുളിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹെയർ ലോസ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്കൊക്കെ ദേഹത്ത് വന്ന് കൂടും ആ അഴുക്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും ഇൻഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ ചാൻസ് ഉണ്ട് വെറ്റായിട്ടുള്ള അഴുക്ക് ദേഹത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഹെയർ ലോസ് ഉണ്ടാകുന്നത് ചെറിയ ചില പാർട്ടിൽ മാത്രമായിരിക്കും എല്ലായിടവും വരണമെന്നില്ല ഇപ്പോൾ കഴുത്തിൻ്റെ ഇവിടെ അതേപോലെ തന്നെ ഡോഗ് ചൊറിയനെയൊക്കെ കണ്ടിട്ടില്ലേ അവിടെ ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ പല സ്ഥലത്ത് ചെറിയ ചെറിയ വട്ടത്തിലൊക്കെ രോമം പോകുന്നത് കാണാം നേരത്തെ അല്ലാത്തുള്ള റീസണിൽ മാസമായിട്ട് പോകുന്നതാണ് കാണാറുള്ളത് അപ്പോൾ ഡോഗിനെ രണ്ടാഴ്ചയെങ്കിലും കൂടുമ്പം കുളിപ്പിക്കുക കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു സോപ്പ് ഇതൊക്കെ ഉപയോഗിച്ച് കുളിപ്പിക്കാതെ ഡോഗ് ഷാമ്പു ഏതെങ്കിലും നല്ലത് യൂസ് ചെയ്യുക ഹിമാലയയുടെയൊക്കെ ഷാമ്പു നല്ലതാണ് എല്ലാവരും അതൊക്കെ ആയിരിക്കും തന്നെ യൂസ് ചെയ്യുന്നത് എന്നാലും ഞാൻ ആമസോണിൽ എൻ്റെ ലിങ്ക് എന്തായാലും ഇട്ടേക്കാം നിങ്ങൾ റെഫർ ചെയ്തിട്ട് നമ്മുടെ കടകളിൽ കിട്ടുന്നതാണ് നിങ്ങൾ പോയി വാങ്ങിച്ചാൽ മതി മൂന്നാമത്തെ ഒരു റീസണായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ ഒരു അപര്യാപ്തത അതായത് അപര്യാപ്തതയല്ല ഫുഡിൻ്റെ ഒരു പോരായ്മയാണ് ശരിയായിട്ടുള്ള രീതിയിലായിരിക്കത്തില്ല ഫുഡ് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫുഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന എന്താണ് നമ്മൾ ചോറ് പരിപ്പ് പപ്പടം ഇതേപോലുള്ള സാധനങ്ങളൊക്കെയാണ് കഴിക്കുന്നത് ഡോഗിന് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് കാൽസ്യം വേണം പ്രോട്ടീൻ വേണം ഫാറ്റ് വേണം അതേപോലെ ഫാറ്റി ആസിഡ്സ് വേണം ഇതൊക്കെ നമ്മൾ മനുഷ്യർ കഴിക്കുന്ന ഒരു ഫുഡിൽ നിന്ന് കറക്റ്റായിട്ട് കിട്ടത്തില്ല ഈ ഒമേഗ 3 ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ഈ ഡോഗിൻ്റെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്നതാണ് അപ്പോൾ ഡോഗിന് ഒന്നുകിൽ ഡോഗ് ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ഡോഗ് ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മീൻ മുട്ട ഇറച്ചി ഇതേപോലുള്ള കാര്യങ്ങൾ സമീകൃതമായിട്ട് നമ്മൾ ഒരു രീതിയിൽ ഫീഡ് ചെയ്യണം ഇത് കൂടാതെ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സപ്ലിമെൻറ്റ് ഒമേഗ 3 ഒമേഗ 6 ഉള്ള ഏതെങ്കിലും സപ്ലിമെൻറ്റ് വാങ്ങിക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ അഡ്ജസ്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ട് പോകും അപ്പോൾ അതും വാങ്ങിക്കണം എന്നുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം റെഫർ ചെയ്തിട്ട് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലുണ്ടെങ്കിൽ വാങ്ങിക്കുക അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതാണ് ഒരു റീസൺ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇപ്പോൾ വീട്ടിലെ എന്താണ് ഫുഡ് ഫീഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കറികളൊക്കെ ആയിരിക്കത്തില്ലേ കുഴച്ച് കൊടുക്കുന്നത്
നമ്മുടെ കറികളിൽ നമുക്ക് ആവശ്യമുള്ള ഒരളവിലായിരിക്കും ഉപ്പും എരിവും എല്ലാം ഇടുന്നത്. ഡോഗിന് നമ്മുടെ അത്രയൊന്നും സാൾട്ട് ആവശ്യമില്ല. സാൾട്ട് സീറോ ലെവലിൽ വേണമെന്നല്ല പറയുന്നത്, എല്ലാവരും പറയുന്ന പോലെ സാൾട്ട് ഇപ്പം നമുക്ക് 5 ഗ്രാം വേണമെന്നുണ്ടെങ്കിൽ ഡോഗിന് 1 ഗ്രാം മതിയായിരിക്കും. അതേപോലെ ഒരു 1:5 റേഷ്യോയിൽ വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. ഒരുപാട് ഉപ്പ് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ സോഡിയം ഡോഗിൻ്റെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൊറിയാൻ തുടങ്ങും. ചൊറിയുമ്പോൾ അവിടുത്തെ രോമം പോകും, അതേപോലെ തന്നെ അവിടെ സ്ക്രാച്ചസ് ഉണ്ടാവും, പിന്നെ ചെറിയ മുറിവുകളുണ്ടായി, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായി, അവിടെ വീണ്ടും രോമം പോകും. അപ്പോൾ ആ ഇറിറ്റേഷൻസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കറികൾ ഒക്കെ കഴിയുന്നതും കൊടുക്കാതിരിക്കുക, ഡോഗിനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒരുപാട് നമ്മൾ ഉള്ളിയൊക്കെ ഉപയോഗിക്കാറില്ലേ, ഉള്ളി സവാള ഒക്കെ യഥാർത്ഥത്തിൽ ഡോഗിന് ആവശ്യമില്ല, അത് കൊടുക്കേണ്ട കാര്യമില്ല. സെപ്പറേറ്റ് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കുക ഡോഗിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഒരു റീസണായിട്ട് കണ്ടിട്ടുള്ളത് ഫ്ലോറിൻ്റെ അലർജി ഉണ്ടാകാറുണ്ട്. അതായത് ഫ്ലോറിൻ്റെ എന്ന് ഉദ്ദേശിച്ചത് ഡോഗ് സ്ഥിരമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കാണത്തില്ലേ, ഈ സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ ചില എന്താണ് ഫ്ലോർ ക്ലീനറൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തതായിരിക്കും, ആ ഫ്ലോർ ക്ലീനറിൻ്റെ അലർജി ഉണ്ടാകാം. അതേപോലെ തന്നെ കിടക്കുന്ന കൂടാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മഴ സീസണാണ്, മഴ സീസണിൽ നമ്മൾ വുഡൻ ഫ്ലോർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഇതിനകത്ത് ഈർപ്പം അടിച്ചടിച്ചിരിക്കും. നമ്മൾ ഡോഗ് എവിടെയെങ്കിലുമൊക്കെ നനഞ്ഞു വന്നിട്ട് ഇതിനകത്ത് കയറി കിടക്കും, കയറി കിടന്നിട്ട് തടിയാകുമ്പോൾ അതിനകത്ത് ഈർപ്പം പിടിക്കും, പിന്നെ അത് പതുക്കെ ഉണങ്ങത്തുള്ളൂ, അന്നേരത്തേന് വീണ്ടും കയറി കിടക്കും, അങ്ങനെ അങ്ങനെ പോകും. അങ്ങനെ കുറേ ദിവസം തടിയിൽ ഈർപ്പം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണാറുള്ള ഒരു ചെറിയ ഒരു വൈറ്റ് കളറിലൊരു ഒരു പൂപ്പൽ പോലെ ഒരു ഒരു ഫംഗൽ ഉണ്ടാവാറുണ്ട്. അത് ചില ഡോഗിന് ദോഷം ചെയ്യും, ചില ഡോഗിന് അത് കാരണം ഹെയർ ലോസ് ഉണ്ടാകാറുണ്ട്. അത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ വുഡൻ ഫ്ലോറ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ കോൺക്രീറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ടൈൽസോ അതിൻ്റെയൊക്കെ ഫ്ലോറ് നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗിച്ചിട്ട് ഇനിയിപ്പോൾ അഥവാ തടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാവുന്ന ഒരു തടിയുടെ പ്ലാറ്റ്ഫോം അതിൻ്റെ മുകളിലിടുക, മനസ്സിലായില്ലേ? ഇപ്പോൾ ചൂട് സീസൺ ആകുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ മഴ സീസണിൽ നമുക്കതൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ എടുത്ത് ക്ലീൻ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കാർപ്പറ്റുകൾ ഉപയോഗിക്കാം, ചാക്കിട്ട് കൊടുക്കാം തണുപ്പിന്. തണുപ്പിന് എല്ലാവരും പറയുന്നത് പോലെ ഡോഗ് അങ്ങ് തണുപ്പ് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഡോഗൊന്നുമല്ല, ജീവിയൊന്നുമല്ല, തണുപ്പ് സർവൈവ് ചെയ്യാനൊക്കെ പറ്റും. എന്തായാലും വുഡൻ ഫ്ലോറിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, മഴ സീസൺ ആകുമ്പം പൂപ്പലടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മെയിൻ്റനൻസ് ഒക്കെ നടത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ വുഡൻ ഫ്ലോർ നല്ലതുമാണ്. ഇപ്പോൾ ഒരു റീസൺ അതാണ്. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ തന്നെ ഒരു സൈഡായിട്ട് വരും, അതായത് ഡീവേമിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹെയർ ലോസ് ഉണ്ടാകും. അതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഡോഗിന് നമ്മുടെ ഫുഡ് രീതിയല്ല, പ്രോട്ടീനും കാൽസ്യവും അതേപോലെ തന്നെ ഫാറ്റി ആസിഡ്സും എല്ലാം നല്ല രീതിയിൽ ചെന്നാൽ മാത്രമേ സ്കിന്ന് ഹെയറൊക്കെ സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഡീവേമിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ശരീരത്തിൽ അബ്സോർബ് ആവത്തില്ല, ഈ കൊടുക്കുന്ന സാധനങ്ങൾ ഒന്നും ശരീരത്തോട്ട് പിടിക്കത്തില്ല, അതിൻ്റെയൊക്കെ അപര്യാപ്തത ഉണ്ടാകും, അതുമൂലം ഹെയർ ലോസ് ഉണ്ടാകും. അപ്പോൾ കറക്റ്റായിട്ട് ഡീവേമിങ് ചെയ്യുക. ഡീവേമിങ്ങിൻ്റെ ഷെഡ്യൂൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പപ്പി 3 മാസം വരെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യുക, 3 മുതൽ 6 മാസം വരെ മാസത്തിൽ ഒരിക്കൽ ചെയ്യുക, 6 മാസം മുതൽ 1 വർഷം വരെ രണ്ട് മാസം കൂടുമ്പോൾ ചെയ്യുക, അതിനുശേഷം ലൈഫ് ടൈം നമ്മൾ 3 മാസത്തിലൊരിക്കൽ ചെയ്യുക. അതായത് 1 വർഷം 4 വട്ടം ഡീവേമിങ് ചെയ്തിരിക്കണം. ഡോഗിനൊക്കെ മസ്റ്റായിട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ് വെളിയിലെല്ലാം പോകും, കറങ്ങി നടക്കും, കൈയും കാലും ഒക്കെ എന്തായാലും മണ്ണുമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഇത് ക്ലീൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നക്കി തുടച്ചാണ് ഡോഗ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വേംസ് ശരീരത്തിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഇടവേളയിൽ വേറെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ഇത് വളർന്നു വരും. നമ്മൾ കൊടുക്കുന്ന ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ആവത്തില്ല, പകുതി വരെ കൊണ്ടുപോകും, മനസ്സിലായില്ലേ? അപ്പോൾ ഡീവേമിങ് ചെയ്യുക അതും ഹെയർ ലോസിൻ്റെ ഒരു കാരണമാണ് ഇൻഡയറക്റ്റായിട്ടാണെന്നുണ്ടെങ്കിലും. പിന്നെ നമ്മളെല്ലാം കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാലും ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഡോഗിന് ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഹെയർ ലോസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോരോ പാർട്ടിലായിട്ട് പാച്ചസായിട്ട് ഇങ്ങനെ ഇളകി പോകുന്നതാണ്, ഹെയർ ഇളകി പോകുന്നത്. അതൊക്കെ ഡോക്ടറിൻ്റെ ഒരു അഡ്വൈസ് എടുത്തിട്ട് അവർ തരുന്ന മെഡിസിൻസ് എല്ലാം അപ്ലൈ ചെയ്ത് ഉള്ളി കഴിക്കാനുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിപ്പിച്ച് അങ്ങനെ മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഇതേപോലെ ഉണ്ടാകുന്ന ഈ ഹെയർ ലോസ് ഉണ്ടാകുന്ന സ്ഥലത്ത് നല്ല റെഡ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കൂടി വരുവാണെന്നാണ് അതിൻ്റെ മീനിങ്. നമ്മൾ സോഷ്യൽ മീഡിയ വഴിയിട്ടൊക്കെ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകാതെ നല്ലൊരു ഡോക്ടറിനെ കാണുക, ചികിത്സിക്കുക. കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം വൈകിയ ചിലപ്പോൾ 2 ദിവസം ഡിലേ ആയിട്ടായിരിക്കും ഇത് മാറുന്നത്. അപ്പോൾ അതിന് വേറെ ആരുടെ അഡ്വൈസ് എടുക്കേണ്ട, ഡോക്ടറെ കാണുക. പിന്നെ മനുഷ്യരെ പോലെ തന്നെ ചില ഡോഗിന് ചില ഫുഡൊക്കെ അലർജിയാണ്. അതിപ്പോൾ ഒരു ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഡോഗിന് ഇന്ന ഫുഡ് അലർജിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കുക.
ചില അലർജീസ് ഉണ്ടായി കഴിഞ്ഞാൽ സ്കിന്നിന് ഇൻഫെക്ഷൻ ഉണ്ടാകാനും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇറിറ്റേഷൻ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടാകാനും ചൊറിഞ്ഞ് രോമം പോകാനും ഒക്കെ കാരണമാണ്. അതൊരു ജനറൽ റീസൺ ആയിട്ട് പറയുന്നില്ല, ഒരു സൈഡായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ടെസയുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം.